പുളിങ്ങോ മീന്തുള്ളി റവന്യൂവിൽ വീണ്ടും കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. വൈദ്യുതവേലിയും കിടങ്ങും ഉണ്ടായിട്ടും ആന കൃഷിയിടത്തിൽ കയറുന്നത് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കുന്നു. പുളിങ്ങോ മീന്തുള്ളി റവന്യൂവിൽ വീണ്ടും കാട്ടാനകളിറങ്ങി കൃഷി വ്യാപകമായി നശിപ്പിച്ചിരിക്കുകയാണ്. വലിയ വീട്ടിൽ സുരേഷിന്റെ തെങ്ങ്, കമുക, വാഴ തുടങ്ങിയ കൃഷികൾ നശിപ്പിച്ചിരിക്കുന്നു. വൈദ്യുതി വേലിയും കിടങ്ങുമുണ്ടായിട്ടും ആന കൃഷിയിടത്തിൽ കയറുന്നത് ജനങ്ങളെ ഏറെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട്. രണ്ടു വർഷമായി ഇവിടെ കാട്ടാന ശല്യം ഉണ്ടായിരുന്നില്ല. ഈ വർഷമാണ് ആന കിടങ്ങ് കടന്ന് എത്തിയിരിക്കുന്നത്. കിടങ്ങിന്റെ ഇരുവശങ്ങളിൽ നിന്നും മണ്ണ് വീണ് കിടങ്ങ് മൂടിയതാണ് ആനയെത്താൻ കാരണം. ഇതോടൊപ്പം വൈദ്യുതി വേലിയും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കിടങ്ങുകൾ വൃത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എല്ലാ വർഷവും മഴക്കാലാവുമ്പോൾ ഇറങ്ങി ശല്യം ചെയ്യുന്നുണ്ട്. രാത്രി പേടിച്ച് കിടന്ന് ഉറങ്ങാൻ പറയാൻ പറ്റുന്നില്ല. അതാണ് നിരന്തരമായ ശല്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മഴക്കാലത്ത് വന്ന് കളഞ്ഞു. ഇപ്രാവശ്യം ഇവിടം വരെ എത്തിയേ ഉള്ളൂ. ഈ തൊട്ടടുത്ത് നമ്മുടെ വർഗം അങ്ങോട്ട് എത്തിയില്ല. അപ്പം നമ്മുടെ രാത്രി ഉറക്കം കുറവാണ്. കാരണം അച്ഛൻ വെക്കും വേക്കും ഒറ്റ ഉണ്ടാക്കുന്നുണ്ട്. ഇതിലവരെ ഇറങ്ങി ഇവിടെ വട്ടമില്ലാത്തതാണ്. മീന്തുള്ളി നിവാസികൾ ഏറെ ഭീതിയോടെയാണ് ഇപ്പോൾ കിടന്നുറങ്ങുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.